വനമഹോത്സവത്തോടനുബന്ധിച്ച് കേരള വനം വന്യജീവി വകുപ്പ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സഹകരണത്തോടെ സംഘടിപ്പിച്ച ദ്വിദിന പരിസ്ഥിതി ചലച്ചിത്രമേളയായ മയിൽപ്പീലി ഫിലിം ഫെസ്റ്റിവൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ശ്രീ സഞ്ജയൻ കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നും നാളെയോ നടക്കുന്ന പരിസ്ഥിതി ചലച്ചിത്രമേളയിൽ ഹ്രസ്വ ഡോക്യുമെന്റ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം PTP നഗറിലെ വനംവകുപ്പ് ആസ്ഥാനത്താണ് പ്രദർശനം. പ്രവേശനം തികച്ചും സൗജന്യമാണ്. First of all, I really welcome all of you for the on behalf of Forest Department, Kerala Forest Department behalf ayittu innu idina nammala film festival attend cheyan nokkan vendi vanna ellarkkum pratheesham njan ellarkkum njan welcome cheyunnundu swagatham cheyunnundu. Well, oru kaari mathram chulukkayittu parayan aagrahikkunnundu. Nammalulla oru കാലാവസ്ഥ, നമ്മളെ പ്രകൃതി ഒരു വല്ലാത്ത ഒരു ഒരു വെല്ലുവിളി ഉള്ള ഒരു സാഹചര്യത്തിൽ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ സമൂഹത്തിന് ഒരു ഒരു ലോങ് ഒരു ഇഫക്റ്റീവ് ആയിട്ട് എൻവയോൺമെന്റ് ആൻഡ് റിലേറ്റഡ് കൺസേൺസിന് എത്തിച്ചേർക്കാൻ വേണ്ടി വനവകുപ്പിന് ഒരു ശ്രമമാണ് ഫിലിം ഫെസ്റ്റിവൽ, എൻവയോൺമെന്റ് ഫെസ്റ്റിവൽ. ത്രൂ ദിസ് തിങ് അക്രോസ് കേരള എല്ലാ ജില്ലയിലും നമ്മൾ വിചാരിക്കുന്ന ABNC കാറ്റഗറീസ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഐ മീൻ വരുന്ന കാലഘട്ടത്തിൽ ഒരു വൺ ഇയർ വിൽ ട്രൈ ടു എക്സ്പാൻഡ് ഇറ്റ്. എ മീൻസ് നമ്മളെ സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള, ബി വിൽ ബി കുറച്ചുകൂടെ ഒരു റൂറൽ ഏരിയ സ്ട്രക്ചർ പോകും, സി നമ്മളെ ഫോറസ്റ്റിന് അതിർത്തിയുള്ള മേഖലയിൽ. ഫോർ എക്സാമ്പിൾ 254 പഞ്ചായത്താണ് കേരളത്തിൽ ഫോറസ്റ്റ് അതിർത്തിയായിട്ട് നിൽക്കുന്നത്, അവരടുത്തും കുറച്ചുകൂടെ നമുക്ക് എത്തിപ്പെടാൻ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അവിടെയെല്ലാം ഒരു വട്ട് ഓർ സ്മോൾ വേ അവർ ചെറിയൊരു ഫിലിം ഫെസ്റ്റിവൽ, നോട്ട് ഇൻ എ ബിഗ് സ്കെയിൽ. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കാണില്ല. അപ്പം മേ ബി അവിടെ ഒരു ചെറിയ പ്രൊജക്ടർ മാത്രം മതിയായ ചില സ്കൂൾ മതിയായിരിക്കും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വി ആർ നോട്ട് പ്ലാൻ ഫോർ ഇനി അങ്ങനെ ഒരു സാമ്പത്തികമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബഡ്ജറ്റ് നമുക്കൊന്നും തുടങ്ങുന്നില്ല. വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ആസ് എ ഹംബിൾ ബിഗിനിങ്. അപ്പോൾ ഈ വന മഹോത്സവ ഈ വർഷം കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലാന്റിങ് ഉണ്ട്, ഇക്കോ റെസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, അത് ട്രഡീഷണൽ ചെയ്യുന്നുള്ള കുറേ ആക്ടിവിറ്റീസാണ്. അതിൻ്റെ കൂടെ തന്നെ വൈ കാൻ വി ഹാവ് എ കിക്ക് സ്റ്റാർട്ട് എ സ്മോൾ പ്രോഗ്രാം ഓഫ് എൻവയോൺമെന്റൽ ഫെസ്റ്റിവൽ. അതാണ് നമ്മളൊരു തുടക്കം കുറിച്ചത്. ഇപ്പം ഇന്നും നാളായിട്ട് രണ്ട് ഫിലിം ഫെസ്റ്റിവൽ നമ്മൾ കുറേ ഫിലിമുകൾ എക്സിബിറ്റ് ചെയ്യും. ഇതിന് പ്രത്യേകിച്ച് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്തുള്ള എല്ലാവർക്കും റിയലി മൈ ഹാർട്ട് ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ടു യു, താങ്ക് ഫുൾ ടു യു, എസ്പെഷ്യലി ദ ഡയറക്ടേഴ്സ് ലൈക്ക് മിസ്റ്റർ പ്രണവ് ആൻഡ് ടീം ഹു ഹാഡ് ഹിസ് മൂവീസ് ആർ ഹിയർ. അപ്പം ഇത്ര മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം ഫോർ ദിസ്. ഇതിൻ്റെ ഉള്ള ഉദ്ദേശം, യു ആർ ദ അംബാസിഡേഴ്സ്. ഇത് മൂവി കണ്ടിട്ട് പോകാൻ നേരത്ത് മൂവി രസിക്കണം മാത്രമല്ല, നിങ്ങൾ പ്രകൃതിന്റെ ഒരു വോക്കലിസ്റ്റ് ആയിട്ട് മാറണമാണ് നമ്മളെ ഉള്ള ഉദ്ദേശ ലക്ഷ്യം. യു ഷുഡ് ബി ദ അംബാസിഡർ ഫോർ കൺസർവേഷൻ. ആ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മൂവി കാണുക. പിന്നെ നമുക്ക് ഇടയ്ക്ക് നമുക്ക് സമയം കിട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വി ഹാവ് എ ഡിസ്കഷൻ.